ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അഡോബ് ഇല്ലുസ്ട്രേറ്ററിൻ്റെ സെക്കൻഡ് എപ്പിസോഡായിട്ടാണ്. അപ്പം നമ്മൾ വീഡിയോനകത്ത് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അതായത് ടൂൾസാണ്. ഒരു 4 ടൂൾസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് സെലക്ഷൻ ടൂള്, ഡയറക്റ്റ് സെലക്ഷൻ ടൂള്, സ്കെയിൽ ടൂള്, റൊട്ടേഷൻ ടൂൾ. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മളെ ഫസ്റ്റ് വീഡിയോയിലും ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം നമ്മൾ ഇല്ലുസ്ട്രേഷനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എല്ലാ ഷേപ്പിനും എന്തുണ്ടാവും, ഒരു സ്ട്രോക്ക് ഉണ്ടാവും, അതായത് ഒരു ഔട്ട്ലൈൻ ഉണ്ടാവും എന്തായാലും. പിന്നെ നമ്മൾ ഇതാണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ടൂളായ സെലക്ഷൻ ടൂൾ എടുക്കാം. നമ്മൾ ഈ സ്ട്രോക്കിന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ രണ്ട് പോയിൻറ്റ്സ് കണ്ടില്ലേ, ഈ പോയിൻറ്റ്സിന് നമ്മൾ ഒന്ന് ജസ്റ്റ് പുൾ ചെയ്യുക. നമുക്കിതിനെ ലെങ്ത് കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കാം, ഈവൻ ഈ പോയിൻറ്റിനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലെങ്ത് കുറയ്ക്കണമെങ്കിൽ കുറച്ച് കൊടുക്കാം. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ അടുത്തത് സ്ക്വയറാണ്. അതായത് ഈ സ്ക്വയർ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തപ്പോൾ ഒരു ബൗണ്ടിങ് ബോക്സ് വന്നിട്ടുണ്ട്. ബൗണ്ടിങ് ബോക്സ് കണ്ടോ, അതിന് ചുറ്റും ഒരു സ്ക്വയറിലുള്ള ഒരു ബോക്സ് വന്നു. അപ്പം നമ്മൾ എന്താണ് ഇതെന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ട്രോക്ക് ഔട്ട്ലൈൻ ആണ്, ജോയിൻ്റ് അറൌണ്ട് ദ ഔട്ട്സൈഡ് ആണ്. ഔട്ട്സൈഡിൽ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രോക്കാണ്. അതായത് ഇതിന് 4 സ്ട്രോക്കുകൾ കൂടി ചേർന്നിട്ടാണ് ഇങ്ങനൊരു സ്ക്വയർ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫസ്റ്റ്, അതായത് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു, നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ ആരോ ആണ് കാണുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് പോയി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് കാണുന്നത്, അതായത് നമ്മൾ ജസ്റ്റ് പോയി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഇവിടെ പോയിൻ്റ്സ് കണ്ടില്ലേ, ഈ പോയിൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് നമുക്ക്, ഇനി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ സൈസ് നമുക്ക് കുറയ്ക്കാം. എക്സാക്റ്റ് ഒരു സ്ക്വയർ ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ലൈൻ കൂട്ടണം കുറയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഇത് തന്നെ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ പോയിന്റ്സ് കണ്ടോ ഉള്ളില്ലേ, ഇതിനകത്ത് നമ്മൾ ഒന്ന് ഏതെങ്കിലും ഒരു സൈഡ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് വേറെ വേറെ ഷേപ്പ് ആക്കി ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എങ്ങനെയാണ് ഇതിലേക്ക് പോകേണ്ടത്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചാലേ നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് നോളേജ് കിട്ടുള്ളൂ. അത് കാരണമാണ് ഞാൻ ഒരു 4
ടൂൾസ് മാത്രമാണെന്ന് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മളുടെ സ്കെയിൽ ടൂൾ, അതായത് സ്കെയിൽ ടൂൾ, സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ടൂൾ. അതായത് നമ്മളുടെ ഇതിനകത്ത് കീബോർഡിനകത്ത് എസ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ എസ് കൊടുത്തു. അപ്പം നമ്മളുടെ സ്കെയിൽ ടൂള് ആക്റ്റീവാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് പോയി ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്കെയിൽ ചെയ്യാം. ഇങ്ങനെയാക്കണം. എങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്കെയിൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്കെയിൽ ടൂളിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ റൊട്ടേഷൻ ടൂളാണ് അടുത്തത്. അപ്പം നമ്മൾ റൊട്ടേഷൻ ടൂളാണ്, അതായത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ആറാണ്. നമുക്ക് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റിനെ ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് പോയിട്ട് ആറ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് എക്സാക്റ്റ് ഒരു 45 ഡിഗ്രി ആംഗിളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്യുന്നതിനനുസരിച്ച്. കറക്റ്റ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ഇതേമാതിരി തന്നെ നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് കൂടി വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ടൂൾ വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ സി കൊടുക്കുക. അപ്പൊ കോപ്പി ആയി. ഇനി നമ്മൾ കൺട്രോൾ വി പേസ്റ്റ് ആവും. കണ്ടോ, ഇനി ഇത് നമുക്ക് വേറെ എന്തെങ്കിലും കളർ കൊടുക്കാം. നമുക്ക് പല ഡിസൈൻസും ജോമെട്രിക്കൽ ഷേപ്സും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തത് എന്ന് പറയുന്നത് കടുത്തലേക്ക് പോവാം. നമ്മളുടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂളാണ്. ഡയറക്റ്റ് സെലക്ഷന് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് സെലക്ഷൻ ടൂള് ക്ലിക്ക് ചെയ്യുക. അതായത് കീബോർഡിൽ എ. അപ്പോൾ ഡയറക്റ്റ് സെലക്ഷൻ്റെ കളറ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, വൈറ്റ് കളറാണ്. സെലക്ഷൻ ടൂളിൻ്റെ ബ്ലാക്ക് കളറാണ് ഈ ആരോ. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ കണ്ടോ നമുക്ക് ഇവിടെ ഹാൻഡിൽസ് വന്നു. ഇത് നമുക്കൊരു ഓവൽ ഷേപ്പ്, അതായത് ഒരു എഗ് ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ടോപ്പിൽ കണ്ടോ ഇവിടെ ഒരു ആങ്കർ പോയിൻ്റ്, നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ടയുടെ ഷേപ്പായി. നമുക്ക് ഇതൊരു മഴത്തുള്ളീൻ്റെ ഷേപ്പാക്കി പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഹാൻഡിൽസ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഉള്ളിലേക്ക് ഈ മിഡിൽ പോയിന്റിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് വരും, ഡ്രാഗ് ചെയ്തുകൊണ്ട് വരും. ഇനി അടുത്ത് നമുക്ക് ഇതിനൊരു മഴത്തുള്ളീൻ്റെ ഒരു ഡ്രോപ്പ് ഇഫക്റ്റ് കൊടുക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം,
ഇവിടെ ഹാൻഡിൽസ് കണ്ടില്ലേ, ഈ ഹാൻഡിലിനെ മെല്ലെ മൂവ് ചെയ്ത് ഈ മിഡിൽ പോയിന്റിലേക്ക് എത്തിക്കണം, ഈ ആങ്കർ പോയിന്റിലേക്ക്. അപ്പോൾ ഹാൻഡിൽ മെല്ലെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ഇഫക്റ്റ് വന്നു. ഒരു സെലക്ട് ചെയ്യുക മഴത്തുള്ളിൻ്റെ, ഇങ്ങനെ നമുക്ക് പല ക്രിയേറ്റിവിറ്റി നടത്താൻ പറ്റും അതിനകത്ത്. ജസ്റ്റ് ഒന്നുള്ളിലേക്ക് ഉള്ളി എങ്ങനെ നമ്മളുടേതായ ഇതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഷേപ്പ്ലെസ് ഇതായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതേമാതിരി നമുക്ക് ഈ പോയിന്റ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം കണ്ടോ, ഇതൊരു ഹാഫ് സർക്കിളായിട്ട് മാറി. അപ്പം നമ്മൾ കാർട്ടൂണൊക്കെ ചെയ്യുകയാണെങ്കിൽ വാട്ടർമെലൻ ആ എഫക്റ്റൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മളതായ ക്രിയേറ്റിവിറ്റി ഇതാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.